നമസ്കാരം, വെൽക്കം ടു ഇമോഷണൽ ഹെൽത്ത് മലയാളം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്ക് ഒരു നാർസിസ്റ്റിക് മദറും ആ മദറിൻ്റെ ഡോട്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പും അതിലുള്ള കുറച്ച് കാര്യങ്ങളുമാണ്. മുമ്പ് ഞാൻ ചെയ്ത വീഡിയോകളെല്ലാം ഒരു നാർസിസ്റ്റിക് പാരൻ്റിൻ്റെ കോമൺ ആയിട്ടുള്ള വീഡിയോസാണ്. പൊതുവെ ഒരു നാർസിസ്റ്റിക് ഫാദർ ഉള്ളതിനേക്കാളും വളരെ ഭയാനകമായിട്ടുള്ളതും അതുപോലെ കൂടുതൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും ഒരു നാർസിസ്റ്റിക് മദർ എന്നുള്ളത്. കാരണം ഒരു നാർസിസ്റ്റിക് ഫാദർ എന്നുള്ളത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. പ്രത്യേകിച്ച് നമ്മുടെ കൾച്ചറിൽ എടുത്തു നോക്കിയാൽ ഫാദേഴ്സാണ് ജോലിക്ക് പുറത്തു പോകാറുള്ളത്, ജോലി തേടി. അതുപോലെ പല നാർസിസ്റ്റുകളും വർക്കഹോളിക്സാണ്. അതുകൊണ്ട് ആ സമയമെങ്കിലും ആ കുട്ടികൾ ദ്രോഹിക്കപ്പെടാറില്ല. പക്ഷേ ഒരു നാർസിസ്റ്റിക് മദർ എന്നുള്ളത് വളരെയധികം ഭീതി സൃഷ്ടിക്കുന്നതും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമുക്കറിയാം, മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും വലിയ ബന്ധങ്ങളിൽ ഒന്നാണ് ഒരു അമ്മയും മകളും തമ്മിലുള്ള ബന്ധം. എന്നാൽ ഒരു നാർസിസ്റ്റിക് മദറും ആ ഒരു മകളും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് രണ്ട് കാര്യത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് ഒന്നാമത്തെ മാനിപ്പുലേഷൻ, ചതി എന്നുള്ളത്. രണ്ടാമത്തേത് കൺട്രോൾ, നിയന്ത്രണം എന്നുള്ള കാര്യം. ഇത് പല രീതികളിലും പുറത്തേക്ക് വരും. മാനിപ്പുലേഷൻ എന്നുള്ളത് നാർസിസ്റ്റിക് മദർ ഉപയോഗിക്കുന്നത് ഗിൽട്ട് ചെയ്തുകൊണ്ടാണ്. അതായത് കുറ്റബോധത്തിലൂടെയാണ്. പലപ്പോഴേ ഈ ആ അമ്മ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ, അതുപോലെ ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ കുട്ടിയെ ഒരു കുറ്റബോധത്തിലേക്ക് തള്ളിവിടുക. അതുപോലെ തന്നെ ഞാനൊരു കെയറിങ് ആയിട്ടുള്ള മദറാണ് എന്നുള്ളൊരു ധാരണ ആ കുട്ടിയിൽ വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു കെയറിങ് പാരൻ്റായിട്ട് ഉള്ള ഒരു ഇമേജ് സൃഷ്ടിച്ചെടുക്കുക. എന്നിട്ട് ഭാവിയിൽ ആ കുട്ടിയിൽ നിന്ന് ആവശ്യങ്ങൾ വരുമ്പോൾ ആ ഒരു കെയർ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ വീണ്ടും കുറ്റബോധത്തിലേക്ക് അല്ലെങ്കിൽ ഗിൽറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതും ഒരു രീതിയാണ്. ഈ ഗിൽറ്റ് ചെയ്യുക അല്ലെങ്കിൽ കുറ്റബോധം ഉണ്ടാക്കുക എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ആ മകൾ എങ്ങനെ അമ്മയോട് പെരുമാറുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു, ഇതിനെല്ലാം എതിരെ ആ അമ്മ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഗിൽട്ട് എന്നുള്ളത്. കുറ്റബോധം, കുറ്റപ്പെടുത്തുക, അതിലൂടെ കുറ്റബോധത്തിലൂടെ തൻ്റെ കാഴ്ചപ്പാട് ആ കുട്ടിയിലേക്ക് അടിച്ചേൽപ്പിക്കുക. ഇത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്ത് ചെയ്താലും ഈ നാർസിസ്റ്റിക് പാരൻ്റ് ഒരു തരത്തിലുള്ള കുറ്റബോധത്തിലൂടെയാണ് കുട്ടികളോട് സംസാരിക്കാറുള്ളത്. അപ്പോൾ ആ മകൾ കരുതും, എന്തുകൊണ്ടാണ് എന്നെ ഒരിക്കലും അമ്മയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തത്, എനിക്കെന്തോ കുറവുണ്ട്. കാരണം എപ്പോഴും ആ കുട്ടി കുറ്റബോധത്തിലാണ്, ഞാൻ എന്തോ കുറവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അമ്മ എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളത്. അതുപോലെ കൺട്രോളിങ്, നിയന്ത്രിക്കുക എന്നുള്ള കാര്യം നാർസിസ്റ്റിക് മദറിൽ നിന്ന് പുറത്തു വരുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നാമതായിട്ട് അവർ വിത്ത്ഹോൾഡ് ചെയ്യും, പലതരത്തിലുള്ള സ്നേഹവും അംഗീകാരവും എല്ലാം പിടിച്ചു വെക്കും. ഒരിക്കലും ഒരു നാർസിസ്റ്റിക് പാരൻ്റ് അംഗീകാരത്തിൻ്റെ വാക്കുകളോ സ്നേഹത്തിൻ്റെ വാക്കുകളോ ഒരു കുട്ടിയോട് പ്രകടിപ്പിക്കുകയില്ല. അതേപോലെ കൺട്രോളിങ്ങിൻ്റെ മറ്റൊരു രീതിയാണ് മുഴുവനായിട്ടും പിൻവലിയുക എന്നുള്ളത്. സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയും. ഒരിക്കലും ആ കുട്ടിയോട് മിണ്ടാതിരിക്കുക. രണ്ട് മൂന്ന് മാസത്തോളം ചെറിയൊരു തെറ്റിന് പോലും ആ കുട്ടിയോട് മിണ്ടാതിരിക്കുക. ആ മകൾ വളരെയധികം കുറ്റബോധവും പ്രയാസവും അനുഭവിക്കും. എനിക്കെന്തോ കുഴപ്പമുണ്ട്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ആ നാർസിസ്റ്റിക് മദർ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ, ഒരു വ്യക്തിയെ മാനസികമായി തകർത്തുകൊണ്ട് അവൻ്റെ ചിന്തകളെയും ജീവിത യാഥാർത്ഥ്യങ്ങളെയും കാഴ്ചപ്പാടിനെയും എല്ലാം സ്വാധീനിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു ആധിപത്യം കൈയടക്കാൻ വേണ്ടിയിട്ടാണ്. പല റിലേഷൻഷിപ്പുകളിലും നമുക്ക് ഇത് കാണാൻ സാധിക്കും. ഈ നാർസിസ്റ്റിക് ഹസ്ബൻഡ്സിൻ്റെ കൂടെ ജീവിച്ച വ്യക്തികളോട് സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഒരു സ്റ്റേജ് എന്നുള്ളത് ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻ്റാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഹസ്ബൻഡാണ് എന്നുള്ളത്. ആ റിലേഷൻഷിപ്പുകളിൽ വളരെ ദീർഘകാലം, അതായത് ഒരു വർഷം അല്ലെങ്കിൽ അതിലും കൂടുതൽ പൂർണ്ണമായിട്ടുള്ള കോണ്ടാക്റ്റ് ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി പിൻവലിക്കും. മറ്റു വ്യക്തിയെ മാനസികമായി തകർക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഇത് പ്രത്യേകിച്ച് ഇനിയുള്ള കാലങ്ങളിലെല്ലാം പ്രീ മാരിറ്റൽ കോഴ്സുകളിലെല്ലാം ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു നാർസിസ്റ്റാണോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള റെഡ് ഫ്ലാഗുകളിൽ ഒന്നാണിത്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെയധികം സമയം ലാഭിക്കാൻ സാധിക്കും. കാരണം പിന്നീട് ആ റിലേഷൻഷിപ്പിലേക്ക് തുടരണോ വേണ്ടേ എന്നുള്ള തീരുമാനം എടുക്കാനുള്ള ഒരു വഴി ആണ് ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഒരു മകളെ സംബന്ധിച്ചിടത്തോളം ഒരമ്മയിൽ നിന്ന്
ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ വളരെയേറെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അഞ്ച് കാര്യങ്ങളാണ് ഒരു നാർസിസ്റ്റിക് മദർ മകളെ നശിപ്പിക്കാൻ വേണ്ടി, മാനസികമായി തകർക്കാൻ വേണ്ടി ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗോസിപ്പ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഏഷണി പറയുക. സ്വന്തം മകളെ പറ്റി ഇല്ലാ കഥകളും തെറ്റിദ്ധാരണകളും മോശമായിട്ടുള്ള കാര്യങ്ങളും കളവുകളും സമൂഹത്തിലും കുടുംബക്കാർക്കിടയിലും സ്വന്തം അച്ഛൻ്റെ മുന്നിൽ പോലും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക, ആ ഒരു മകളെ പറ്റി മോശമായിട്ടുള്ള ഒരു ചിത്രം സമൂഹത്തിൻ്റെ മുന്നിൽ വരച്ചു കാട്ടുക എന്നുള്ളത്, ഇത് ആ മകളെ പറ്റി സമൂഹത്തിൽ തെറ്റായ ധാരണ ഉണ്ടാക്കുന്നത് കൊണ്ട് മറ്റുള്ളവരിൽ നിന്നുള്ള സപ്പോർട്ട് ഈ കുട്ടിക്ക് ലഭിക്കുകയില്ല. കാരണം ഈ കുട്ടി ഒരു മോശക്കാരിയാണ് എന്നുള്ള ഒരു ചിത്രം ആളുകളുടെ മനസ്സിലേക്ക് ഈ അമ്മ തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തു വേണമെങ്കിലും ഈ അമ്മയ്ക്ക് ചെയ്യാം, ആരോട് പറഞ്ഞാലും ഈ കുട്ടി എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കുകയുമില്ല. ഇങ്ങനെ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് സ്വന്തം മകളെ തള്ളിവിടുക, ഇത് നമ്മൾ നാർസിസ്റ്റുകളായിട്ടുള്ള ആളുകളുടെ റിലേഷൻഷിപ്പ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങളിപ്പോൾ ഒരു നാർസിസ്റ്റിനെ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾ ഈ നാർസിസ്റ്റുമായിട്ടുള്ള അടുപ്പം, അതായത് നിങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർ അയാളുടെ കൂടെ കൂടുകയാണ്. ഇത് വളരെ സമർത്ഥമായിട്ട് ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർ ആദ്യം മുതൽ തന്നെ സമൂഹത്തിൻ്റെ മുന്നിൽ സ്വന്തം നല്ലൊരു ഇമേജ് ഉണ്ടാക്കി നിങ്ങളെപ്പറ്റി തെറ്റായ ധാരണകൾ നിങ്ങളുടെ ബന്ധങ്ങളിലും എല്ലാം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും. അത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയാണ്. ഒറ്റപ്പെടുത്തി മറ്റുള്ള സപ്പോർട്ടൊന്നും ലഭിക്കാതെ നിങ്ങളെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു രീതിയാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള മദർ ഒരു മകളെ അണ്ടർമൈൻ ചെയ്യുക എന്നുള്ളത്. അണ്ടർമൈൻ ചെയ്യുക എന്ന് വെച്ചാൽ ഏതൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും അതിൻ്റെ തെറ്റാനുള്ള സാധ്യതകൾ പറഞ്ഞുകൊണ്ട് കോൺഫിഡൻസ് ഇല്ലാത്ത ആളായി വളർത്തുക. നാർസിസ്റ്റിക് മദർ എന്നുള്ളത് വളരെ ഇൻട്രൂസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഏതൊരു കാര്യത്തിലും ഇടപെടാനും ആ കുട്ടിയെ കുട്ടിയുടെ വ്യക്തിത്വത്തെയും ആ കുട്ടിയുടെ വളർച്ചയൊന്നും ബഹുമാനിക്കാതെ ഏതൊരു കാര്യവും താൻ പറയുന്നത് പോലെ ചെയ്യണം എന്നുള്ള ഒരു വാശി ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ കുട്ടിയോട് ഇത് തെറ്റിയാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അഥവാ തെറ്റിപ്പോയാൽ പിന്നീട് ആ അമ്മ തന്നെ വന്ന് പറയും ഞാൻ ആദ്യമേ പറഞ്ഞതല്ല, നിനക്ക് ഇതൊന്നും അറിയില്ല. അങ്ങനെ ഏതൊരു കാര്യത്തിലും എത്ര ചെറിയ കാര്യമായാൽ പോലും ഇങ്ങനെ പറഞ്ഞ് അവസാനം ആ കുട്ടിയിൽ പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാവും. ഞാൻ ചെയ്യുമ്പോൾ എന്താണ് തെറ്റിപ്പോകുന്നത്, എൻ്റെ അമ്മ പറഞ്ഞ ശരിയാണല്ലോ, എനിക്ക് ഇതിനൊന്നും കഴിവില്ലേ എന്നുള്ള സംശയങ്ങൾ ഉണ്ടാവും. രണ്ടാമത്തെ ഒരു കാര്യം ആണ് പ്രൊജക്ഷൻ എന്നുള്ളത്. എനിക്കൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരിലും അത് കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു കള്ളനാണെന്ന് കരുതുക, അപ്പോൾ എനിക്ക് മറ്റുള്ളവരെല്ലാവരെയും കള്ളന്മാരായിട്ട് തോന്നും. ഒരു നാർസിസ്റ്റിക് പാരൻ്റ് എപ്പോഴും പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ നാർസിസ്റ്റിക് മദർ സെക്ഷ്വലി ഇമ്മോറൽ ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ പലപ്പോഴും ഈ കുട്ടിയെ അവർ മോശമായിട്ടുള്ള വ്യക്തിയായിട്ട് അക്യൂസ് ചെയ്യുന്നു, അതുപോലെ അവരുടെ പ്രൈവസിയിലേക്ക് ചെന്ന് കയറുന്നു എന്നുള്ള വികൃതമായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഒരു നാർസിസ്റ്റിക് മദർ ചെയ്യാൻ സാധ്യതയുള്ളത്. അതുപോലെ ആ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് ആരോപിക്കുക, അത് തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിനാ കുട്ടിയെ ഭീതിപ്പെടുത്തുക എന്നുള്ള വളരെ പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നാർസിസ്റ്റിക് മദേഴ്സ് ചെയ്യാറുണ്ട്. മൂന്നാമത്തതും ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇരയായിട്ട് അഭിനയിക്കുക എന്നുള്ളത്. നാർസിസ്റ്റിക് മദർ ഇപ്പോൾ പറയുകയാണ് എന്നെ എൻ്റെ മക്കൾക്കൊന്നും ആവശ്യമില്ല, എന്നെ ആർക്കും ആവശ്യമില്ല, എന്നെ ആരും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടിയിലേക്ക് ഒരു തരത്തിലുള്ള ഒരു മോശമായിട്ടുള്ള ഒരു ഫീലിംഗ് ട്രാൻസ്ഫർ ചെയ്യും. ആ മകൾ കരുതുകയാണ് എന്തുകൊണ്ടാണ് എൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നത്, ഞാൻ എല്ലാം ചെയ്യുന്നില്ലേ. ആ മകളെ വീണ്ടും വീണ്ടും ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ഈ പാരൻറ്റ്. നാലാമത്തെ രീതിയാണ് ട്രാങ്കുലേഷൻ എന്നുള്ളത്. ട്രാങ്കുലേഷൻ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയുടെ സഹായത്തോടു കൂടി തകർക്കുക അല്ലെങ്കിൽ ഇകഴ്ത്തുക എന്നുള്ളത്. ഒരു നാർസിസ്റ്റിക് മദർ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് നീ എന്തുകൊണ്ട് ആ വീട്ടിലെ കുട്ടിയെപ്പോലെ വിവാഹിതയാവുന്നില്ല, എന്തുകൊണ്ട് ആ വീട്ടിലെ കുട്ടിയെപ്പോലെ നിനക്ക് കുട്ടികളുണ്ടാവുന്നില്ല, എന്താണ് നിനക്ക് കുറവ്, നീ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി, നീ എന്തുകൊണ്ട് അവരെ പോലെ ആവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം വ്യക്തിഹത്യ ചെയ്യുക. ആ ഒരു പ്രയാസത്തിൽ പലപ്പോഴും ആ മകളുടെ സെൽഫ് എസ്റ്റീം വളരെ കുറവായിരിക്കും. ഇത് ചെയ്ത് ചെയ്ത് അവസാനം ഒരവസ്ഥ ഒരു ഹെൽപ്ലെസ്നെസ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികളെത്തും. ഏതൊരു കാര്യത്തിനും ആ പാരൻറ്റിനെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു മാനസികാവസ്ഥ. കാരണം മാനസികമായി പല രീതിയിലും തളർത്തിയതിന് ശേഷം പിന്നെ ഒരു തരത്തിലുള്ള തീരുമാനങ്ങളോ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങളോ ചെയ്യാൻ പ്രാപ്തരല്ലാതെ
എല്ലാത്തിനും ആ പാരൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുക, എത്ര ചെറിയ കാര്യമായാൽ പോലും അതിന് ആ പാരൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ആ നാർസിസ്റ്റിക് പാരൻറ്റ് അല്ലെങ്കിൽ ആ നാർസിസ്റ്റിക് മദർ ആ ചൈൽഡിനെ ആ മകളെ കൊണ്ടുവരും എന്നുള്ളതാണ്. അഞ്ചാമത്തെ ഒരു കാര്യം കോമ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ മത്സരിക്കുക എന്നുള്ളത്. സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണിത്, ഒരു സ്വന്തം മക്കളുടെ കൂടെ മത്സരിക്കുക എന്നുള്ളത്. എന്നാൽ ഒരു നാർസിസ്റ്റിക് മദറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സ്വാഭാവികമാണ്. അവർ വളരെ ചെറുപ്പം മുതലേ തന്നെ സ്വന്തം കുട്ടികളുമായിട്ട് മത്സരത്തിലായിരിക്കും. തനിക്ക് ഇല്ലാത്ത പല കഴിവുകളും ആ കുട്ടികൾക്കുണ്ടെങ്കിൽ അത് അതിനെ പുച്ഛത്തോടെ കണ്ടുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആ പാരൻ്റ് തുടങ്ങും. കാരണം നാർസിസ്റ്റിക് മദർ എന്നുള്ളത് വളരെയധികം ജലസ്യവും അതുപോലെ പക എന്നുള്ള വികാരങ്ങൾ അടങ്ങിക്കൂടിയ ഒരു വ്യക്തിയാണ്. ഇത് വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കും. കാരണം ഒരു അമ്മ ഒരു മകളെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുക, അതുപോലെ സ്വന്തം കഴിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇത് ആ കുട്ടിയുടെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം മകൾ ആലോചിക്കുകയാണ്, എൻ്റെ അമ്മ പോലും എന്നെ ചതിച്ചു, പിന്നെ ഞാൻ ഈ ലോകത്ത് വേറെ ആരെ വിശ്വസിക്കാനാണ്. അങ്ങനെയുള്ള പല തരത്തിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് ഈ കുട്ടികളിൽ അല്ലെങ്കിൽ ഈ മകളിൽ ഉണ്ടാവാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു നാർസിസ്റ്റിക് മദറിൽ നിന്ന് ഒരു മകൾ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ഒരു നാർസിസ്റ്റിക് മദറിൻ്റെ കൂടെ വളർന്ന ആളാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥകളിൽ, അതായത് നിങ്ങൾക്ക് ഒരു താങ്ങും തണലുമായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു നിമിഷത്തിലായിരിക്കും നിങ്ങളെ ഏറ്റവും വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള മദർ ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങൾ ഏറ്റവും പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ നിങ്ങളെ ഈ പാരൻസ് നിഷ്പ്രയാസം കൈയൊഴിയും എന്നുള്ളത് വളരെ അധികം ആളുകൾ അനുഭവിച്ചതും അതുപോലെ വളരെയധികം ആളുകൾ സമ്മതിച്ച ഒരു കാര്യവുമാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു നാർസിസ്റ്റിക് പാരൻ്റ് ഒരിക്കലും നമ്മുടെ കൂടെയല്ല. പല ആളുകളും പറയാറുണ്ട് ഒരു വ്യക്തിയുമായി പ്രശ്നമുണ്ടായി, അതുപോലെ ഒരു വ്യക്തി സാമ്പത്തികമായി ചതിച്ചു അല്ലെങ്കിൽ അട്ടിമറിച്ചു, അപ്പോൾ ആ നാർസിസ്റ്റിക് പാരൻ്റ് വളരെ തുച്ഛം ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ആ വ്യക്തിയുടെ കൂടെ കൂട്ടുകൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് വളരെ ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു മകൾ എന്ന നിലയിൽ ഒരാൾ പ്രതീക്ഷിക്കുകയാണ് എൻ്റെ അമ്മ ഈ ഒരവസ്ഥയിൽ എൻ്റെ കൂടെയാണ് ഉണ്ടാവുക എന്നൊരാൾ സ്വാഭാവികമായി പ്രതീക്ഷിക്കും. പക്ഷേ നമ്മളെ ചിന്തകളെല്ലാം അമ്പരിപ്പിച്ചുകൊണ്ട് ആ നാർസിസ്റ്റിക് പാരൻ്റ് പലപ്പോഴും നമുക്കെതിരെ നീങ്ങിയ വ്യക്തികളുടെ കൂടെയായിരിക്കും നിൽക്കുക. അപ്പോൾ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞിരുന്നു, എൻ്റെ അമ്മ ചെയ്തതെല്ലാം ഞാൻ മറക്കാം, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നാർസിസ്റ്റിക് പാരൻറ്റിൻ്റെ അംഗീകാരം ലഭിക്കുക, അതുപോലെ നാർസിസ്റ്റിക് പാരൻ്റ് നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ള ആ ആഗ്രഹം ഒരു വിടവായിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ ആ പാരൻറ്റിൽ നിന്ന് ഒരു അംഗീകാരം ലഭിക്കുക അല്ലെങ്കിൽ ഒരു സ്നേഹം ലഭിക്കുക എന്നുള്ളത് വളരെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലൊരു വിടവായി തന്നെ നിലനിൽക്കും. അത് അംഗീകരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങളുമായി സംസാരിക്കാനുള്ളത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.